ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വണ്ടി എടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഇതാണ്. അപ്പൊ നമ്മൾ അടുത്തത് എന്താണ്, അടുത്ത് നമ്മള് പോകാൻ പോകുന്ന സ്ഥലം, അടുത്ത് നമ്മള് ടയർ മാറ്റാൻ വേണ്ടി പോവണ. ഹലോ, വെൽക്കം ബാക്ക് എല്ലാവർക്കും. ഷസാസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പറയും മോൾട്ടിന്റെ വാപ്പുവിന്റെ കടാണാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. മീൻ വേണം വണ്ടി. ഓക്കെ, അപ്പൊ നമ്മള് മീനും വാങ്ങി, നമ്മള് വാങ്ങിയിട്ടുണ്ട്. വാങ്ങി മീനുണ്ട്. ഓക്കെ, ഞങ്ങള് മീൻ വാങ്ങാണ്ടി വന്ന് കുറച്ച് മീനൊക്കെ മേടിച്ച് ഒരു ബോള് അക്വേറിയം വാങ്ങിയിട്ടുണ്ട്. പിന്നെ പോണത് വണ്ടിന്റെ ടയർ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പൊ നമുക്ക് വണ്ടിന്റെ ടയർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വണ്ടി ഞങ്ങൾ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ സ്ഥലം പോകുന്നുണ്ട്. അപ്പൊ അത് ഗുൽമിനാർ കണ്ടെടുത്ത് ഗുൽമിനാർ. അപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കണാണ് ഗുൽമിനാർ വെട്ടിച്ചറുള്ള. ഇതാണ് ആയൂർ ഗാർഡന്റെ ഓപ്പോസിറ്റ് ആണ് വെട്ടിച്ചറുള്ള ഗുൽമിനാർ. ആയൂർ ഗാർഡന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ പടിയത്ത് ഗുൽമിനാർ. അവിടെ ഇതികളല്ലോ പടിയത്ത്. സൂമാക്കാൻ പറ്റുന്നില്ല ഗുയിസ്. ഈദ് നെറ്റിയൊക്കെ ടെസ്റ്റ് ചെയ്യാം. ഞാൻ തിരിച്ചേക്കാരട്ടാ. അപ്പൊ ഗോയ്സ് നമുക്ക് കിട്ടാത്ത സ്ഥിതി അങ്ങ് ഗോയ്സ് പറയണ്ടേ. ഗോയ്സ് ഇതൊരു ചട്ടിപ്പറം മിനി മാർക്കറ്റ്. മീ മാർക്കറ്റ് ഓക്കെ. അപ്പൊ ഇന്ന് നമ്മളിങ്ങനെ പോയിട്ട് നമ്മള് ഭയങ്കര വലിയ സംഭവമാണ് ഈ വെട്ടിച്ചിറ എന്ന് പറയണത്. നമ്മള് നടന്നില്ലെങ്കിലും ഞങ്ങളൊന്നും പറയുന്ന ആൾക്കാരോട്. അപ്പൊ ഇതൊരു വത്തക്കന്റെ കടയാണ്, അല്ല ഒരു ഫ്രൂട്ട്സിന്റെ കടയാണ്. ഇതൊരു ഗാർഡനിങ് എന്തോ സംഭവമാണ്. ഇവിടെ റോയൽ ബൈക്കിന്റെ ഉണ്ട്. അപ്പൊ ഗോയ്സ് നമ്മളിങ്ങനൊരു വലിയൊരു വളവിലേക്കാണ് പോകുന്നത്. അപ്പൊ ഗോയ്സ് ഇവിടെ നമ്മളെ ലൈറ്റ് കത്തുണ്ട്. സൂര്യൻ ആ ഇതാണ്, ഇതാണ് നമ്മളെ ടോയ് മാള്. ഓക്കെ, ഇതിൽ നമ്മൾ പലതവണയായി വന്നിട്ടുണ്ട്. ഒന്ന് വാങ്ങിയിട്ടില്ല. അപ്പൊ നമ്മള് വീട്ടിക്ക് മീനെ വാങ്ങിക്കണം എന്ന് വിചാരിക്കണ്ടേ. അക്വേറിയത്തിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള മീനാണ്. നമ്മളെ അടുത്തുള്ളതൊക്കെ അക്വേറിയൊക്കെ പൊട്ടിപ്പോയതുകൊണ്ട് നമ്മൾ ഒരെണ്ണം വാങ്ങിക്കാന്ന് വിചാരിച്ച് കയറിയ കടയാണിത്. നമുക്കറിയാവുന്ന തന്നെയാണ് കട. അപ്പോൾ അങ്ങനെ നമ്മൾ കയറി ഇവിടെ കുറച്ചായിട്ടുള്ള അവരിപ്പോൾ ഈ ഒരു ഇത് തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാണുകയും ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കയറിയതാണ്. പക്ഷെ നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ കടയൊക്കെ. കാരണം അവർ പറഞ്ഞു നല്ലോണം മീനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ സെയിലായി പോകുന്നൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മീനൊക്കെ പോയി, മീനൊക്കെ സെയിലായി പോയി. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട നാളത്തിനാണ് നമ്മൾ വാങ്ങിച്ചത്. അതിൻ്റെ ഷീമോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് നാളത്തിനായിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഒരുപാട് പിന്നെ ചട്ടികളും ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ രണ്ട് മീനെയാണ് എടുത്തത്. അതിനുശേഷമാണ് നമ്മൾ രണ്ടെണ്ണത്തിനെയും കൂടി വാങ്ങിച്ചത്. പിന്നെ ഒരു ബൗളും പിന്നെ ആ മീനുകൾക്ക് ഇട്ട് കൊടുക്കാനുള്ള തീറ്റയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
നല്ല ഐറ്റംസ് ചെടി ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തൂക്കിടാൻ പറ്റുന്ന, ഹാങ് ചെയ്യാൻ പറ്റുന്നതും അല്ലാത്തതും നമ്മൾ മുറ്റത്തൊക്കെ നല്ലോണം നല്ല അടിപൊളിയായിട്ടുള്ള ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പല കളേഴ്സിലുള്ളതും അതുപോലെ തന്നെ നല്ല സംഭവങ്ങളായിരുന്നു. നമ്മളിപ്പോൾ ഈ ഒരു ബൗളാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരു ചെറിയ ബൗൾ, അത്രയും വലിപ്പം നമുക്ക് മതിയായിരുന്നുള്ളൂ. പിന്നെ ഇത് ഈ ഒരു ചട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കൊടുക്കാൻ പറ്റുന്ന, വെക്കാൻ പറ്റുന്ന ചട്ടിയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ചട്ടി വലിയൊരു ചട്ടീൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നതാണ്. ഒരുപാട് ഐറ്റംസ് അതുപോലത്തെ ഉണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്, പല കളറിലുള്ളതുണ്ട്. അപ്പോൾ ഇതേ ഒരു ഹോള് വരുന്ന ആ ഒരു ചട്ടി നമ്മൾ ഈ വലിയൊരു ബക്കറ്റ് പോലത്തെ ചട്ടിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ഇതാട്ടോ, പറഞ്ഞാൽ പൊട്ടുന്നുള്ള പേടിയെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. ഉള്ളിൽ നമുക്ക് വീടിനകത്ത് വെക്കാനുള്ളതാണ്. ഇതൊക്കെ ഹാങ് ചെയ്യുന്നതാണ്. ഇത് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ മോഡലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെയിൻ മോഡൽ വന്ന് കണ്ടുള്ള കയറിൽ വരുന്നതുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വലുപ്പത്തിൽ അത് ഇതുപോലെയൊക്കെ വെച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു മോഡലിലായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇത് എനിക്ക് വയലറ്റ് ആയിട്ടോ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രസമുണ്ടായി കാണാൻ, നല്ല രസമുള്ള ഒരു ചട്ടിയായിരുന്നു. പിന്നെ അതേ ഇത് ടയർ വെച്ചിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പൈൻ്റൊക്കെ ചെയ്തിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. കട്ടൊക്കെ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അടിയിൽ നമുക്ക് സിമെൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കോറിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നതേ നല്ലോണം വലിയ രീതിയിലുള്ള ചട്ടികളുണ്ട്, നല്ല വലിപ്പത്തിലുള്ള ചട്ടികളുണ്ട്. ഇതിൽ വലിയ ചെടികളൊക്കെ വെക്കുമ്പോൾ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ വളം, നമ്മളിപ്പം ചെടി കുഴിച്ചിടുന്ന ആ വളം ഉണ്ടാവില്ലേ, അതുണ്ട്. ഒരുപാട് ഐറ്റംസ് മീനുകളുണ്ട്. നല്ല രസമായിരുന്നു. ഇവിടെ ഇവർ മീന് ഇറക്കി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ സെയിലായി പോകുന്നൊരു ഏരിയ ആണിത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മീനുകളൊക്കെ കഴിഞ്ഞു എന്നാണ് ഇവർ പറയണത്. ഇറങ്ങി
ഞങ്ങൾ ടയർ മാറ്റാൻ പോവാ. തയ്യമ്പാടിന്റെ പുത്തൻ തന്നെ. അല്ലല്ല ഇനി നമ്മൾ പോവാൻ പോകുന്നത് ടയർ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ അപ്പുറത്താണോ കുറച്ച് പാസ്ബുക്ക് എടുത്താ മതി. അപ്പൊ നമ്മളിപ്പോ ടയറ് മാറ്റാനുള്ള കടയില് എത്തിയിട്ടുണ്ട്, ഷോപ്പിലെത്തിയിട്ട്. അപ്പൊ നമ്മളിങ്ങനെ പുറത്ത് നിൽക്കുന്നത് കണ്ടപ്പോ അവര് പറഞ്ഞു അവിടെ അകത്തു കയറി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളെന്തു അകത്തോട്ട് കയറിയിരുന്നു. നമുക്ക് ടയർ മാറ്റേണ്ട കംപ്ലൈന്റ് ഒന്നുമില്ല, ചെറുതായിട്ടൊന്ന് എന്തോ സ്ട്രാപ്പ് അങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അവർ അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ കയറി ഇരുന്നിട്ടുള്ളതാണ്. അപ്പോൾ അതേ നമ്മൾ ടയറിൻ്റെ ആ ഒരു ഭാഗം മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്കല്ല പോകുന്നത്. മോള് കുറേ കാലമായി പറയുന്നു ഒരു പിസ്സ കഴിക്കണമെന്ന്. അതിന് മുന്നൊക്കെ കഴിച്ച സമയത്ത് നമുക്ക് കറക്റ്റ് കഴിക്കാൻ പറ്റിയിട്ടില്ല, അത്ര അതിൻ്റെ ആസ്വദിച്ചിങ്ങനെ കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ വീട്ടിലേക്ക് പാർസൽ വാങ്ങിയിട്ട് കഴിക്കണം എന്ന് അവൾ പറഞ്ഞപ്പോൾ എന്നാൽ ശരി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കോട്ടക്കേക്ക് പോവുകയാണ്. നമ്മൾ കോട്ടക്കൽക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം രാത്രി കവരായി തുടങ്ങി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിസ്സ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഇത് ഈ ഒരു കട കണ്ടത്. ഇവിടെയാണെങ്കിൽ ഇളനീർ പല ഐറ്റംസ് ഉണ്ടായിരുന്നു. ഉപ്പിലിട്ടതാണെന്നുണ്ടെങ്കിൽ മാങ്ങ, ക്യാരറ്റ്, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ക്യാരറ്റും മാങ്ങയാണ് വേണ്ടിയിരുന്നത്. നമ്മൾ അതൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ഞാനൊക്കെ ഓരോ ഇളനീർ ഷെയ്ക്കും കുടിച്ചു. പിന്നെ മോളൂന് വാങ്ങിക്കോടെയാണ് തോന്നുന്നു, അതൊക്കെ വാങ്ങി കഴിച്ചു. എന്നിട്ടാണ് നമ്മൾ പിസ്സ വാങ്ങിക്കാൻ വേണ്ടി പോയത്. നല്ല അടിപൊളി ഉപ്പും സുർക്കിയൊക്കെ പിടിച്ചിട്ടുള്ള മാങ്ങയായിരുന്നു. അയാളിങ്ങനെ കുപ്പിയിൽ എടുക്കണ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഉറുക്കാം, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. മോള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ റേറ്റായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്, നല്ല ലുക്കായിട്ടുള്ള സംഭവമായിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു. അങ്ങനെ നമ്മൾ പിസ്സ വാങ്ങിക്കാൻ വേണ്ടി പോയി. രണ്ട് മൂന്ന് കടയൊക്കെ കണ്ടു. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കടയിൽ നമ്മൾ കയറി. എങ്ങനെ ഉണ്ടാവും ഏതാ ടേസ്റ്റ് എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കയറി. അങ്ങനെ നമ്മൾ പാർസല് പറഞ്ഞു പിസ്സയ്ക്ക്. എന്നിട്ട് ആ കടയിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ആ കടൻ്റുള്ളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല സ്നാക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഒരു പിസ്സ, ചിക്കൻ പിസ്സ ഓർഡർ ചെയ്തു. പാർസൽ വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ടേസ്റ്റി പിസ്സ തന്നെ ആയിരുന്നു, അടിപൊളിയായിരുന്നു, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പോവാണ് കേട്ടോ.
വേണ്ടത്? അങ്ങനെ നമ്മൾ പിസ ഒക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി എന്നിട്ട് നേരെ നമ്മൾ ഫ്രഷ് ഒക്കെ ആയി. അതിനുശേഷമാണ് നമ്മൾ പിസ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. നല്ല സൂപ്പർ ആയിട്ടുള്ള പിസ തന്നെ ആയിരുന്നു. ചൂടൊന്നും അറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം കഴിച്ചു, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നല്ല പുതു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.